CPM അണികളുടെ ശ്രദ്ധയ്ക്ക് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് എന്തുകൊണ്ടാണ് ഇടതുപക്ഷത്തിന് അതീവ നിർണായകമായി മാറുന്നത്? അതെ, CPMന് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് 2024 നിർണായകം തന്നെയാണ്. പ്രഥമ പരിഗണന മൂന്നാം വട്ടവും കേന്ദ്രത്തിൽ അധികാരത്തിലെത്താൻ കാത്തിരിക്കുന്ന, എന്ത് വില കൊടുത്തും അധികാരം പിടിച്ചെടുക്കാൻ നോക്കുന്ന BJPയെ പടിക്കൽ തന്നെ തടഞ്ഞു നിർത്തണം. അതിനൊപ്പം CPMന് ദേശീയ പാർട്ടി എന്ന പദവി നഷ്ടമാകാതെ നോക്കുകയും വേണം. നിശ്ചിത ശതമാനം വോട്ടോ MPമാരെയോ നേടാനായില്ലെങ്കിൽ ഇത്തവണ അരിവാൾ ചുറ്റിക നക്ഷത്ര ചിഹ്നത്തിന് പകരം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തരുന്ന ഏതെങ്കിലും ചിഹ്നത്തിൽ അടുത്ത തവണ മത്സരിക്കേണ്ടി വരും. മികച്ച പ്രകടനം കാഴ്ചവച്ചില്ലെങ്കിൽ ദേശീയ പാർട്ടി പദവി CPMന് നഷ്ടമായേക്കും. പാർട്ടി നേതാവ് AK ബാലൻ പറഞ്ഞത് ഇതാണ്: ഇടതുപക്ഷത്തിന് ഔപചാരികമായ ചിഹ്നമുണ്ട്, അരിവാൾ ചുറ്റിക നക്ഷത്രം. അത് സംരക്ഷിക്കപ്പെടണമെങ്കിൽ നിശ്ചിത ശതമാനം വോട്ടല്ലെങ്കിൽ നിശ്ചിത എണ്ണം MPമാരെ ഉണ്ടാക്കണം. അതില്ലെങ്കിൽ സ്വതന്ത്ര പാർട്ടിയുടെ പരിഗണനയെ ലഭിക്കൂ. അംഗീകാരം നഷ്ടമായാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന് ഇഷ്ടമുള്ള ചിഹ്നമാകും തരിക. ഏതാണ്ടൊക്കെ ചിഹ്നങ്ങൾ രാജ്യത്തൊട്ടാകെ കമ്മീഷൻ ഇതുവരെ നൽകിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഓരോ നീക്കവും കരുതലോടെയാകണം. 2004 43 MPമാരുണ്ടായിരുന്ന CPMന് ഇപ്പോഴുള്ളത് 3 MPമാർ. ബംഗാളിലും ത്രിപുരയിലും കേരളത്തിലും ഭരണമുണ്ടായിരുന്ന പാർട്ടിക്ക് നിലവിൽ ഭരണം കേരളത്തിൽ മാത്രം. ഏറെ പ്രതീക്ഷയുള്ള കേരളത്തിൽ പാർട്ടി ചിഹ്നം സംരക്ഷിക്കപ്പെടണം എന്നൊരു ദൗത്യം കൂടി ഇത്തവണ ഇടതിനുണ്ട്, CPMനുണ്ട്. ദേശീയ പാർട്ടി സ്ഥാനം നിലനിർത്തണമെങ്കിൽ 3 സംസ്ഥാനങ്ങളിൽ നിന്നെങ്കിലും 11 പേരെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിപ്പിച്ചെടുക്കുകയോ 4 സംസ്ഥാനങ്ങളിൽ സംസ്ഥാന പാർട്ടി പദവിയോ ഉണ്ടായിരിക്കണം. ഈ 11 പേരെ വിജയിപ്പിച്ചെടുക്കാൻ കേരളത്തിലാണ് പാർട്ടി ഇപ്പോൾ ശ്രദ്ധ കൂടുതലും കേന്ദ്രീകരിക്കുന്നത്. തമിഴ്നാട്ടിൽ പാർട്ടി മത്സരിക്കുന്ന മധുര ഡിണ്ടിഗൽ സീറ്റുകളിലും വിജയപ്രതീക്ഷ ഏറെയാണ്. കേരളത്തിലാണ് സാഹചര്യങ്ങൾ ഏറെ അനുകൂലം. 15 സീറ്റുകളിലാണ് CPM കേരളത്തിൽ ഇത്തവണ മത്സരിക്കുന്നത്. ആറ്റിങ്ങൽ, പത്തനംതിട്ട, ചാലക്കുടി, ആലത്തൂർ, പാലക്കാട്, വടകര, കണ്ണൂർ, ആലപ്പുഴ സീറ്റുകളിലാണ് ഏറെ വിജയപ്രതീക്ഷയും. ബാക്കി സീറ്റുകളിലും പ്രതീക്ഷ ഒട്ടും കൈവിടുന്നുമില്ല. പോളിറ്റ് ബ്യൂറോ അംഗം, സംസ്ഥാന മന്ത്രി, 3 MLAമാർ, 3 ജില്ലാ സെക്രട്ടറിമാർ, ഇവരൊക്കെ CPMന്റെ സീറ്റുകൾക്കാക്കാൻ മത്സരരംഗത്തുണ്ട്. ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടുക്കിയിലെയും പൊന്നാനിയിലെയും സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ CPM ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത്. പരമാവധി സീറ്റുകൾ ഇത്തവണ നേടുക എന്ന ലക്ഷ്യമാണ് ഇതിന് പിന്നിലും. 3 സംസ്ഥാനങ്ങളിൽ നിന്നും 11 MPമാരെ കിട്ടാൻ കേരളത്തിൽ നിന്നും കുറഞ്ഞത് 8 MPമാരെ എങ്കിലും വിജയിച്ചയക്കണം. തമിഴ്നാട്ടിൽ DMK പിന്തുണയുടെ 2 സീറ്റിലാണ് CPM മത്സരിക്കുന്നത്. ഈ 2 സീറ്റിലും നേരത്തെ പറഞ്ഞതുപോലെ വിജയസാധ്യതയുണ്ട്. 3rd സംസ്ഥാനത്തു നിന്ന് കൂടി 1 സീറ്റ് കൂടി CPM നേടണം. ആ പ്രതീക്ഷ ഇത്തവണ ബംഗാളിലാണ്. അവിടെ പാർട്ടിയുടെ യുവ നേതാക്കളാണ് ഇത്തവണ മത്സരിക്കുന്നത്. കോൺഗ്രസിൻ്റെയും ഇടതുമുന്നണിയിലെ മറ്റ് ഘടകക്ഷികളുടെയും സഹായമില്ലാതെ ഇത് നടക്കാനുമിടയില്ല. 4 സംസ്ഥാനങ്ങളിൽ സംസ്ഥാന പാർട്ടി അംഗീകാരമുണ്ടെങ്കിൽ ദേശീയ പാർട്ടിയുടെ പദവി നിലനിർത്താം. ഇതിനായി പോൾ ചെയ്ത വോട്ടിൽ 6% നേടണം, അല്ലെങ്കിൽ 25 MLAമാർക്ക് ഒരു പാർലമെൻറ് അംഗം ഉണ്ടാകണം. കേരളത്തിലും തമിഴ്നാട്ടിലും ത്രിപുരയിലും ഈ മാനദണ്ഡങ്ങൾ പാലിക്കാനാകുമെന്നാണ് പാർട്ടിയുടെ ഇപ്പോഴത്തെ വിശ്വാസം. 1 സംസ്ഥാനത്ത് കൂടി ഇതേ മാനദണ്ഡങ്ങൾ പാലിക്കപ്പെടണം, അല്ലെങ്കിൽ AK ബാലൻ പറഞ്ഞതുപോലെ പാർട്ടി പ്രതിസന്ധിയിലായിപ്പോവും. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM മത്സരിച്ചത് 71 സീറ്റിൽ, ജയിച്ചത് 3 സീറ്റിൽ. കേരളത്തിൽ 1 സീറ്റും, തമിഴ്നാട്ടിൽ 2 സീറ്റും. ബംഗാളിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 1 സീറ്റും ലഭിച്ചില്ല. പക്ഷേ ഇത്തവണ കാര്യങ്ങൾ നേരെ എതിരാണ്. ഏറെ പ്രതീക്ഷയുണ്ട് അവിടെ. 2004 മുമ്പ് ശരാശരി 30 സീറ്റ് നിലനിർത്താൻ കഴിഞ്ഞ പാർട്ടിയാണ് അങ്ങനെ 3 സീറ്റിലേക്ക് ഒതുങ്ങിയത്. 52 കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പാർലമെൻറ് ഉണ്ടായിരുന്നത് 16 സീറ്റ്. 98 CPMന് 32 MPമാരുണ്ടായിരുന്നു. 2004 43 സീറ്റ് ലഭിച്ചതോടെ 1st UPA സർക്കാരിൽ നിർണായക ശക്തിയായി. 2009 CPMന് ലഭിച്ചത് 16 സീറ്റ്. 2014 9 സീറ്റായും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 3 സീറ്റായും അത് ചുരുങ്ങി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ CPIക്ക് ലഭിച്ചത് 2 സീറ്റ്. ചിഹ്ന പ്രശ്നം കേരളത്തിലെ മറ്റ് മുന്നണികളെയും ബാധിച്ചിട്ടുണ്ട്. കോട്ടയത്ത് പാർട്ടി ചിഹ്നമായ 2 ഇല ജോസ് കെ മാണി വിഭാഗം സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടനാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയാണ്. എതിരാളിയായ UDFലെ K ഫ്രാൻസിസ് ജോർജിന് ഇതുവരെ ചിഹ്നം ലഭിച്ചിട്ടില്ല. ചിഹ്നമില്ലാതെയാണ് ഇപ്പോൾ ചുവരെഴുത്ത്. അതിൻ്റെ ബുദ്ധിമുട്ട് ആ കക്ഷികൾക്ക് മാത്രമേ അറിയൂ. അതിലല്ല കാര്യം, ദേശീയ പാർട്ടിയുടെ അംഗീകാരം.
അത് നിലനിർത്തണം. അതുകൊണ്ടാണ് ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സി പി എമ്മിന് ബി ജെ പിയെ അധികാരത്തിൽ എത്തിക്കാതിരിക്കാനുള്ള ശ്രമം എന്നതിലുപരിയായി ദേശീയ പാർട്ടി സ്ഥാനം നിലനിർത്താനുള്ള നിർണായകമായ ഒരു പോരാട്ടം കൂടിയായി മാറുന്നതും.